അപ്പോൾ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ട്രെയിൻ ചെയ്ത് നോക്കാം എന്ന് നമ്മൾ നോക്കി. ആക്സിലറേറ്റർ ബ്രേക്കും ക്ലച്ച് എ ബി സി എങ്ങനെ എന്തൊക്കെയാണ് നോക്കി, എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി. ഇനി എങ്ങനെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിൻ്റെ കൺട്രോൾ, അല്ലെങ്കിൽ ക്ലച്ചും ബ്രേക്കും ക്ലച്ചും ആക്സിലേറ്ററും എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചും ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ചും ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ഇത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു നിരപ്പായ സ്ഥലത്ത്, ഒരു 50-100 മീറ്റർ നീങ്ങാൻ പാത്രമുള്ള സ്ഥലത്ത് ആദ്യം കൊണ്ടുപോയി വണ്ടിയിട്ട്, ആരുടെയും ഹെൽപ്പോടെ തന്നെ വണ്ടി കൊണ്ടിട്ടിട്ട് നിങ്ങൾ അവിടെ ട്രെയിൻ ചെയ്ത് നോക്കുമായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ നിങ്ങൾ ഇത് വർക്ക് പഠിക്കാൻ വേണ്ടിയാണ്, ക്ലച്ചിൻ്റെ മൂവിങ്ങും ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റ് ഒക്കെ പഠിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി. ഓക്കെ, ക്ലച്ചും ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും പോവില്ല, നമുക്ക് ഉറപ്പാണ്. ആ ഒരു കൺഫേം ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക, കീതിരിക്കുന്ന സെക്ഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കീതിരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. 2-3 സ്റ്റെപ്പായിട്ടാണ് ഫസ്റ്റ്, സെക്കൻഡ്, 3-ാമത്തെ സ്റ്റെപ്പിൽ വണ്ടി സ്റ്റാർട്ട് ആവും, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടുക, വേറെ ഒന്നും വേണ്ട. ഫസ്റ്റ് ഗിയർ ഇട്ട് സ്റ്റീറിംഗിൽ പോലും കൈ പിടിക്കാതെ, കൈ സ്റ്റീറിംഗ് പിടിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കാലിൻ്റെ വർക്കിൻ്റെ ബലം, നമ്മൾ ബലം ഓവർ പിടിക്കാൻ വരും. നമ്മൾ ഓവർ ബലം പിടിക്കുമ്പോൾ ആ ബലം മൊത്തം നമ്മൾ കയ്യിൽ കൂടെ സ്റ്റീറിങ്ങിലേക്ക് കൊടുക്കും. ആ ഒന്നും ചെയ്യാതെ, ഞാൻ പറഞ്ഞത് തുറസ്സായ സ്ഥലത്ത് എങ്ങോട്ടും പോകില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത്, ഇത്തിരി നിരപ്പായ വലിയ കയറ്റം ഇറക്കങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇടുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുക. ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയാലും വണ്ടി അങ്ങോട്ട് പോകില്ലാത്ത സ്ഥലമാണെന്ന് ഉറപ്പുണ്ടാവണം. നിരപ്പായ സ്ഥലത്ത് തന്നെ ഇടുക. അങ്ങനെ ഇട്ടിട്ട് ക്ലച്ചിനെ, ക്ലച്ച് ഓൺ ചെയ്യും, എന്തൊക്കെയാണ് ക്ലച്ചിൻ്റെ വർക്ക്, ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഓൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കാണുക, അത് കണ്ടിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഇതാദ്യം കാണാതെ അത് കണ്ടിട്ട് വരിക. അപ്പോൾ ക്ലച്ച് ഓൺ ചെയ്യുമ്പോൾ ക്ലച്ചിന്, അതായത് ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത്, നിങ്ങൾ പയ്യോ ഏത് വണ്ടിയാണോ ആ വണ്ടിയിൽ റിലീസ് ചെയ്ത് വരുമ്പോൾ, ഇപ്പോഴൊന്നും വണ്ടിക്കൊരു മൂവിങ്ങും ഇല്ല. ഇവിടെയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഒന്നും വണ്ടിക്കൊരു അനക്കോ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, റിലീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടി അനങ്ങി തുടങ്ങും. ഓക്കെ, അതായത് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടി അനങ്ങി തുടങ്ങും. ഇതാണ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് എല്ലാവരും പറയുന്നത്. അതായത് ഹാഫ് ക്ലച്ച്, ബൈറ്റിംഗ് പോയിന്റ്, ക്ലച്ചിൻ്റെ പോയിന്റ്, അല്ലെങ്കിൽ ചിലവർ പറയും ക്ലച്ചിൻ്റെ കൺട്രോൾ എന്നും എല്ലാവരും പറയുന്നത്. ഈ പോയിന്റിൽ കാലിനെ നിർത്താനുള്ള, അതായത് ഈ പോയിന്റ് വിട്ട് ക്ലച്ച് റിലീസായി പോവാതെ ഈ പോയിന്റിൽ ഇങ്ങനെ കാലിന് ബലം പിടിച്ച് നിർത്താനുള്ള കൺട്രോളിനെയാണ് എല്ലാവരും ക്ലച്ചിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അതായത് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് എവിടെയാണ്, ആ പോയിന്റ് എങ്ങനെ പോയിന്റിൽ കാലിനെ നിർത്താം എന്ന് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ അതിന് നിരപ്പായ സ്ഥലമാണ്, പയ്യെ ഓൺ ചെയ്ത് ആ പോയിന്റ് നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ 2 വർഷമൊക്കെ ഓഫായി പോവും. ഞാൻ ആ ക്ലച്ചിൻ്റെ വർക്ക് പറഞ്ഞപ്പോൾ എന്താണ് ഓഫാവാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ക്ലച്ചിന്ന് കാല് പോകുമ്പോൾ ജക്കന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഓഫായി പോകും. അതൊക്കെ നിങ്ങൾ നോക്കണ്ട, ക്ലച്ച് ഓട്ടി പിടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ക്ലച്ച് ഓട്ടി പിടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ആ പോയിന്റിൽ ഇങ്ങനെ പയ്യെ കാലിനെ നിർത്താൻ നോക്കുക. വണ്ടി ഓടി പോവുമല്ല വേണ്ടത്, വണ്ടീനെ ആ പോയിന്റിൽ നിർത്തി വണ്ടി അനങ്ങി സ്പീഡല്ല വേണ്ടത്, അനങ്ങി കുറച്ച് നീങ്ങുമ്പോൾ വീണ്ടും ക്ലച്ച് വിട്ടുക. വീണ്ടും പയ്യെ അനക്കി ആ പോയിന്റ് പിടിച്ച് വണ്ടി നീങ്ങുമ്പോൾ പയ്യെ അനങ്ങി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ക്ലച്ച് വിട്ടുക. അപ്പോൾ നിങ്ങൾ വണ്ടി നീക്കാനല്ല നോക്കണ്ടേ, നിങ്ങൾ വണ്ടീനെ ആ പോയിന്റിൽ എങ്ങനെ നിർത്താമെന്ന് നോക്കുക. ഓക്കെ, അതായത് ക്ലച്ച് അനങ്ങണ പോയിന്റിൽ സ്പീഡ് കൂടുകയും ചെയ്തത് വണ്ടി നിൽക്കാണ്ട് ആ പോയിന്റിൽ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു അങ്ങനെ തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്യുക, ആ പോയിന്റിൽ നിർത്താൻ തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്യുക. ചിലപ്പോൾ ഇതൊരു 1-ോ 2-ോ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ നിങ്ങൾ ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലും ഇത് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഈസി ആവാൻ കൂടുതൽ സാഹചര്യമാണുള്ളത്. അപ്പോൾ നിങ്ങൾ 2-3 സമയം പോകണം നിങ്ങൾ നോക്കണ്ട, ചാടിക്കേറി വണ്ടി ഓടിക്കാം എന്നുള്ള ഇതല്ല വേണ്ടത്. നിങ്ങൾ മാക്സിമം ഇത് എത്രത്തോളം നിങ്ങൾ തരമായിട്ട് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഭയങ്കര ഗുണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ട്രെയിൻ ചെയ്യാൻ നോക്കുക, ക്ലച്ചിനെ പോയിന്റിൽ ഇങ്ങനെ പിടിച്ച് പയ്യെ നീക്കി നിർത്തുക. ഓക്കെ, ഒരു 50-100 മീറ്റർ സ്ഥലത്ത് നീക്കി നിർത്തുക. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി പോവില്ല എന്നുള്ളൊരു സ്ഥലത്തേക്ക് ആരെങ്കിലും കൊണ്ട് വണ്ടി ഇടിപ്പിച്ചിട്ട് അവിടെ ഈ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് നോക്കുക. ഇനി ഈ പോയിന്റ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ വണ്ടികൾക്കും പല സ്ഥലത്തായിരിക്കും ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് വരുന്നത്. ചില വണ്ടികൾക്ക് താഴെ നിന്ന് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് മേളിൽ കൊണ്ട് വരും. ചില ഈ വണ്ടികൾക്ക് ഇങ്ങനെയാണെങ്കിലും ചിലപ്പോൾ വണ്ടികൾക്ക് ഒരുപാട് മേളിൽ വന്നാലായിരിക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി, നിങ്ങൾ ഇത്തിരിയോട് എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ ബൈറ്റിംഗ് പോയിന്റ് മാറി ഏത് വണ്ടി കയറിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതി വരും. ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ബൈറ്റിംഗ് പോയിന്റ് എവിടെയാണെന്നുള്ള ഒരു ഐഡിയ, ഒരു മൈൻഡ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി നമുക്ക് സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ബൈറ്റിംഗ് പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് വണ്ടി നമുക്ക് സ്മൂത്തായിട്ട് ആ പോയിന്റ് പിടിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ആ പോയിന്റിൽ കാലിന് നിർത്താനുള്ള കൺട്രോളിനെയാണ്
എല്ലാവരും ക്ലച്ചിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഹാഫ് ക്ലച്ച്, നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലൊക്കെ വന്ന് വണ്ടി നീക്കി നിർത്തി പോകുന്നതൊക്കെ ഈ ഒരു പോയിന്റിൽ നിർത്തുന്നതന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ള കയറ്റത്തിൽ നിർത്തിയെടുക്കുക എന്ന് പറയുന്ന പ്രശ്നം, അതായത് ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് പോലുമുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് കയറ്റത്തിൽ നിർത്തിയെടുക്കുക എന്നുള്ളത്. അതിനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ക്ലച്ചിൻ്റെ പോയിന്റിൽ, അതായത് ഈ ഒരു ഹാഫ് ക്ലച്ചിൽ ക്ലച്ചിനെ നിർത്താനുള്ള കാലിൻ്റെ കൺട്രോൾ കൊണ്ടാണ്. ഓക്കെ, ക്ലച്ചിൻ്റെ വർക്ക് എങ്ങനെയാന്ന് നോക്കി. നിങ്ങൾ ആദ്യം തന്നെ ഇത് നോക്കാണ്ട് ക്ലച്ചിൻ്റെ തിയറി പോലെ പറഞ്ഞങ്ങനെ കാര്യങ്ങൾ കേട്ടിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ഇത് നോക്കുക. ഇത് നോക്കിയിട്ട് ക്ലച്ചിൻ്റെ വർക്ക് മാത്രം, ബാക്കിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ക്ലച്ചിൻ്റെ വർക്ക് മാത്രം ആദ്യം ട്രെയിൻ ചെയ്യുക. നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അയ്യോ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കേണ്ട. എന്തായാലും ഡ്രൈവിങ്ങിലേക്ക് ഇറങ്ങി ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് മനസ്സും മടുത്തു പോകും. അത് നിങ്ങൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ മനസ്സും മടുത്തു പോകും എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താലും പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രൈവിംഗ് ആവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ക്ലച്ചിൻ്റെ വർക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റണില്ല എന്ന് ചിന്തിക്കേണ്ട. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസം കൊണ്ടൊന്നും പറ്റിയില്ലെന്ന് വരും. ഒരു 3-4 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും ക്ലച്ചിൽ കാല് നിർത്താൻ നിങ്ങളെക്കൊണ്ട് പറ്റും. അത് ഏത് പ്രായക്കാർക്കും നിങ്ങളെക്കൊണ്ട് സാധിക്കും. ആ ഒരു പോയിന്റിൽ കാല് നിർത്താൻ പഠിച്ചിട്ടടുത്ത ഗിയർ സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ബ്രേക്ക്, അതായത് ക്ലച്ചിൻ്റെ കൂടെ എന്താണ് ബ്രേക്ക് യൂസ് ചെയ്യണത്, ആക്സിലറേറ്റർ യൂസ് ചെയ്യണം എന്നുള്ള അടുത്ത വീഡിയോ വരും. അപ്പോൾ ഇത് മാക്സിമം ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ആയി, നിങ്ങൾക്ക് ഉറപ്പ് കിട്ടണം ശരിയായി എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോൾ നിങ്ങൾ അടുത്തേക്ക് പോകാം. അതാണ് ഈസി. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ലാസ്റ്റ് പ്ലാൻ പിടിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പം മാക്സിമം ഇത് ഈസി ആക്കുക, കാല് ഫുൾ ക്ലച്ചിൽ ഫ്രീ ആക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകും, വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മുടെ ബ്രേക്കും ആക്സിലറേറ്ററും തമ്മിലുള്ള ഡീറ്റെയിൽ പറയും. ഇത് കഴിഞ്ഞിട്ട് അത് കാണുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ് ഇത് കണ്ടിട്ട് അത് കാണാനല്ല, ഇത് കണ്ട് ഇതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. എല്ലാവർക്കും ക്ലച്ച് പേടിച്ച് വണ്ടി എടുക്കാണ്ടിരിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സാണോ ആർക്കാണോ ഈ വീഡിയോ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.